أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين تغمد الله فقيد الأمة شهيد العصر أستاذنا العليم محمد مهدي عاكف بواسع رحمته وفسيح جناته وجمعنا وإياه في الفردوس الأعلى اللهم آمين بريبتا سعودك لي سهود المريم السلام عليكم ورحمة الله وبركاته. مهانايا أستاذ محمد مهدي حاكم الدين. فرجوا لي جيبي دم الله هو. أنا كريه دم كريه ما تهت تكت سار شغلة بوكتي. سيغري كوي. സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെയും അദ്ദേഹത്തെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. 2009 February 7 ആണ് ഞാൻ ഉസ്താദ് മുഹമ്മദ് മഹദി ആക്കിഫിനെ കണ്ടത്. ഒരിക്കൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ. 2009 ഹുസ്നെ മുബാറക്കിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലെ അവസ്ഥകൾ മനസ്സിലാക്കാനും അസ്ഗർ സർവകലാശാല സന്ദർശിക്കാനും അവസരം ലഭിച്ചപ്പോഴും ഇഖ്വാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കാൻ സന്ദർഭമുണ്ട്. ആ സന്ദർശനം തന്നെ ഈജിപ്തിൽ മുറ്റി നിൽക്കുന്ന ഭീകരതയുടെ സാഹചര്യത്തിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർശനമായി. എന്നെ ഈജിപ്തിൽ എത്തിയത് മുതൽ സഹായിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാർ ഇഖ്വാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്ന ദിവസം എന്റെ കൂടെ പോകുന്നില്ല. അവർ പറഞ്ഞു, ഇഖ്വാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിങ്ങൾ സ്വന്തം പോയാൽ മതി, ഒരു ടാക്സി പിടിച്ചു പോവുക, ഞങ്ങൾ അങ്ങോട്ടില്ല. അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അവരുടെ സ്വന്തം പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ ഞാനൊരു ടാക്സി വിളിച്ച് അൽമനിയ എന്ന് പറയുന്ന ഇഖ്വാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഞാൻ വിചാരിച്ചത് വലിയ അൽ ഇഖ്വാൻ മുസ്ലിമോൻ എന്നൊക്കെ വലിയ ബോർഡൊക്കെ ഉള്ള ഒരു ഓഫീസ് അവിടെ ഉണ്ടാവും, അവിടെ ടാക്സി ഡ്രൈവർക്ക് ആ സ്ഥലം കാണാപ്പാടമായിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അവിടെ ചെന്ന് ആ കവലകളിൽ കുറെ ടാക്സി എന്നെയും കൊണ്ട് കറങ്ങി. അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഉള്ളത് അധിക പേർക്കും അറിയില്ല. അവസാനം കണ്ടുപിടിച്ച് ഒരു ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിലാണ് എന്ന വിവരം കിട്ടി ഞാൻ അവിടെ ഇറങ്ങി. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ പറഞ്ഞിരുന്നു, അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്കായിരിക്കണം പോകേണ്ടത്, കാരണം ഇഖ്വാൻ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ച ശേഷം ഈജിപ്തിൽ നിൽക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് എയർപോർട്ടിലേക്കുള്ള യാത്രാ മധ്യേ മാത്രം അവിടെ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് വേറെ എല്ലാ പണികളും കഴിച്ച ശേഷം, കാരണം ബാക്കി പണികൾ ചിലപ്പോൾ നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല, ആദ്യം തന്നെ അവിടെ പോയത്. അങ്ങനെ ആണ് ഞാൻ എൻ്റെ അവസാനത്തെ സന്ദർശനം എന്ന അർത്ഥത്തിൽ അവിടെ പോകുന്നത്. അങ്ങനെ അതിൻ്റെ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ആണ് എന്ന് പറഞ്ഞ് അവിടേക്ക് കയറി എത്തി
വാതിലിൽ വളരെ ചെറുതായി ഒരു 3-4 സെന്റിമീറ്റർ വലുപ്പത്തിൽ ഒരു ചെറിയ ബോർഡുണ്ട്, അല്ലെ ഖ്വാൻ മുസ്ലിമോൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഖ്വാൻ മുസ്ലിമോന്റെ ഓഫീസ്. 70 രാജ്യങ്ങളിൽ ശാഖകളുള്ള ബില്യൺ കണക്കിന് അനുയായികളുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് അതാണ്. ആ ഓഫീസിൽ എന്റെ ആകെ വലുപ്പം ഏതാണ്ട് ഈ ഹാളിനേക്കാൾ ചെറുതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടുങ്ങിയ റൂമുകളിൽ ഭാരവാഹികൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴവിടെ ഉണ്ടായിരുന്ന ഇഖ്വാന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായ ഡോക്ടർ ഉസാമുൽ റിയാൻ അല്ലെങ്കിൽ ഉറിയാൻ, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുള്ള ഹബീബ് തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ട് വിശദമായി സംസാരിച്ച് കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഉസ്താദ് മഹദി ആക്കിഫ് ഓഫീസിലേക്ക് കയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്തേക്കാൾ അല്പം വൈകി ഓടിക്കതച്ചാണ് വരുന്നത്. അപ്പൊ വന്നപാടെ നേരെ എന്റെ അടുത്തേക്ക് ഞാനിരിക്കുന്ന റൂമിലേക്ക് അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, കുറച്ച് സമയം വേണ്ടി, ഞാൻ ജയിലിൽ ആയിരുന്നു, നമ്മുടെ സഹപ്രവർത്തകരെ സന്ദർശിച്ചു വരികയാണ്, അവരെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു, അപ്പൊ അവരെ കാണാൻ പോയതായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. അന്ന് ഉസ്നെ മുബാറക്കും ഇഖ്വാനും തമ്മിലുള്ള ബന്ധം അല്പം സംഘർഷഭരിതമായി നിൽക്കുന്ന ദിവസങ്ങളാണ്. പലസ്തീൻ പ്രശ്നത്തിൽ മുർഷിദായിരുന്ന മഹദി ആക്കിഫ് വളരെ ശക്തമായ ഒരു പ്രസ്താവന ഇസ്രായേലിനും സിയോണിസ്റ്റുകൾക്കും അറബ് ഭരണാധികാരികൾക്കും എതിരെ നടത്തിയ ഒരു സമയമായിരുന്നു, എല്ലാവരെയും വിമർശിച്ചുകൊണ്ട്. അതിന്റെ ഒരു ചൂടും പുകയും അന്തരീക്ഷത്തിൽ പത്രത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഖ്വാൻ പ്രവർത്തകരെ കൂടുതലായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മഹദി ആക്കിഫ് സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹം ഈ കാര്യങ്ങളും ഇഖ്വാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് സംസാരിച്ചു. മൗലാന അബുല്ലാല മൗദൂദിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവുകളും മൗലാന മൗദൂദി ജീവിതത്തിൽ നേരിട്ട വലിയ പരീക്ഷണങ്ങളും അദ്ദേഹം പിന്നെ എന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പരീക്ഷണങ്ങളെയും ഈജിപ്തിലെ ഇഖ്വാന്റെ പരീക്ഷണങ്ങളെയും അദ്ദേഹം താരതമ്യം ചെയ്തു. അങ്ങനെ കുറേയധികം അദ്ദേഹം സംസാരിച്ചു. അത് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. പല ഇഖ്വാൻ നേതാക്കളെയും പോലെ ഇഖ്വാൻ നേതാക്കളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുമ്പോൾ അവർക്കും നമുക്കും ഇടയിൽ ഒരു മറ അനുഭവപ്പെടുകയില്ല. ഒരിക്കലും ഒരു അകലം സൂക്ഷിക്കാത്ത ആളുകൾ എന്നതാണ് അവരുടെ പ്രത്യേകത. കാണുന്ന മാത്രയിൽ തന്നെ അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. എല്ലാ സമയങ്ങളിലും അങ്ങനെയാണ്. എപ്പോഴും നമ്മോട് അടുത്ത് നിൽക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ തർബിയത്തിൽ ഒരു അടിസ്ഥാനമായി സൂക്ഷിക്കുന്ന ആളുകളാണ് ഇഖ്വാനികൾ. അത് അവർക്ക് പരസ്പരം ഉള്ള ബന്ധങ്ങളിലും നമുക്ക് അത് കാണാം. ഒരു കൃത്രിമത്വവും ഇല്ലാതെ, ഒരു വളച്ചുകെട്ടും ഇല്ലാത്ത വിധത്തിലായിരിക്കും അവർ വർത്തമാനം പറയുന്നത്. അപ്പോ മഹദി ആക്കിഫും അതേപോലെ വളരെ സരളമായി, വളരെ ലളിതമായി, വിനയത്തോടു കൂടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോ അദ്ദേഹത്തെ ഞാൻ ആദ്യമായും അവസാനമായും കണ്ടത് അന്നായിരുന്നു. പക്ഷേ ഇഖ്വാൻ മുസ്ലിമിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ മഹദി ആക്കിഫിനെ കാണാൻ ഞാൻ താല്പര്യമെടുത്തത് അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വന്ന ശേഷം ഇഖ്വാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച മാറ്റങ്ങളുടെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു. അതായത് സംഘടനയിൽ അൽ ഇസ്ലാഹിയുൻ, പരിഷ്കരണവാദികൾ എന്ന പേരിൽ ഒരു സംഘം രൂപപ്പെട്ടു വരുന്ന ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. മഹദി ആക്കിഫ് ആ പരിഷ്കരണവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും പരമ്പരാഗതവാദത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ ഉസാമുൽ റിയാൻ പോലുള്ള ആളുകൾ അറിയപ്പെട്ട പരിഷ്കരണവാദികളായിരുന്നു. ഇഖ്വാൻ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നത് ആ പരിഷ്കരണവാദത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോ ഈ എനിക്ക് തോന്നുന്നത്
ഇഖ്വാന്റെ മുർഷിദുമാരിൽ ഏറ്റവും സജീവമായിരുന്ന ഒരു മുർഷിദായിരുന്നു മഹ്ദി ആക്കിഫ് എന്നാണ്. ഇഖ്വാന്റെ മുർഷിദുമാരുടേത് പലരുടേതും പല പ്രത്യേകതകളാണ്. ചിലർ വലിയ മുറബികളാണ്, ചിലർ ആത്മീയതയുടെ കൊടുമുടികളാണ്, ചിലർ ശാന്തരായ മുജാഹിദുകളാണ്. ഇങ്ങനെ പലരും പല പ്രത്യേകതകളും പലർക്കുമുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹ്ദി ആക്കിഫ് എന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം സംഘടനയെ കൂടുതൽ സജീവമാക്കാനുള്ള നടപടികൾ എടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. അന്ന് പറയപ്പെട്ടിരുന്നത് ഹുസ്നി മുബാറക്ക് ഇഖ്വാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പേടിക്കുന്ന വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് ആക്കിഫ് എന്നാണ്. അതായത് അദ്ദേഹം മുഹമ്മദ് ആക്കിഫ് എന്ന് പറയുന്നത് ഈജിപ്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന മുർഷിദുകളെക്കാൾ ജനകീയനാണ്. പിന്നെ അദ്ദേഹം വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും. സ്വേച്ഛാധിപത്യമാണ്, ജയിലാണ്, നിരോധമുണ്ട് ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അല്പം വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയുന്ന പ്രകൃതമായിരുന്നു മഹ്ദി ആക്കിഫിന്റെ. പക്ഷേ പലരെയും അറസ്റ്റ് ചെയ്തപ്പോഴും മഹ്ദി ആക്കിഫിനെ തൊടാൻ ഹുസ്നി മുബാറക്ക് ധൈര്യം കാണിച്ചിരുന്നില്ല. മഹ്ദി ആക്കിഫിനെ അറസ്റ്റ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ വഷളാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇന്ന് ഉള്ള ജനറൽ അബ്ദുൽ ഫത്താഹ് സിസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുബാറക്കും ഹുസ്നി മുബാറക്കും അൻവർ സാദാത്തും ഒക്കെ എത്രയോ നല്ല മനുഷ്യരായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കൊടുംക്രൂരനായ കൊലയാളിയെ അപേക്ഷിച്ച് അല്പമെങ്കിലും മാന്യതയും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാനുള്ള നല്ല മനസ്സ് മുബാറക്ക് കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അൻവർ സാദാത്ത് കാണിച്ചിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നു. അപ്പോ ഈ സംഘടനയെ വളർത്തുന്നതിൽ വലിയ പങ്ക് മഹ്ദി ആക്കിഫ് വഹിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ചും സംഘടനയിലെ യുവാക്കൾക്ക് വേണ്ട പ്രചോദനം നൽകുകയും യുവാക്കളോട് അദ്ദേഹം എല്ലാ ഗ്രൂപ്പുകളുമായും ഈജിപ്തിലെ എല്ലാ സംഘടനകളുമായും എല്ലാ വിഭാഗങ്ങളുമായും അടുത്ത് നിരന്തരം ഒരു അകൽച്ചയുമില്ലാതെ ബന്ധപ്പെടണം എന്നായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്ന നിർദ്ദേശം സംഘടനയെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇഖ്വാൻ എല്ലാ പാർട്ടി ഓഫീസുകളിലും എത്തിയത്. അദ്ദേഹം തന്നെ നേർക്ക് നേരെ വഫദ് പാർട്ടി, അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, നാഷണലിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ എല്ലാവരുടെയും ഓഫീസുകളിൽ നേരിട്ട് സന്ദർശനം നടത്തുകയും ആ പാർട്ടികളുടെയൊക്കെ നേതാക്കളുമായി ഒരു അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുകയും ചെയ്തു. ഇപ്പോ മരണപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത് ഇസ്ലാമിസ്റ്റുകളോ ഇഖ്വാനികളോ മാത്രമല്ല, സെക്യുലറിസ്റ്റുകൾ കൂടിയാണ്. ചിലർ എഴുതിയത് അദ്ദേഹത്തോടുള്ള എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അനുശോചിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യതയായിരുന്നു. അങ്ങനെ 2004 മുർഷിദായ അദ്ദേഹം 2005 ഒരു വർഷം കൊണ്ട് നടന്ന ഇലക്ഷനിൽ തന്നെ ഇഖ്വാനും മുസ്ലിമിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം MPമാരെ, നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് 88 MPമാരെ ഇഖ്വാന്റെ പാർലമെന്റ് അല്ല ഈജിപ്തിന്റെ പാർലമെന്റിൽ എത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. 88 പാർലമെന്റ് അംഗങ്ങളെ നിരോധിച്ച ഒരു സംഘടനയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അത് മറ്റുള്ളവരുമായി സഖ്യം ചേർന്നു. 40 സീറ്റുകൾ അറിഞ്ഞുകൊണ്ട്, 88 പുറമെ 40 സീറ്റുകൾ അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അത് അന്ന് നടന്ന സംസാരത്തിൽ തന്നെ അവർ പറഞ്ഞു, 40 സീറ്റുകൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടതാണ്, അത് കൃത്രിമം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതാണ്. അവര് 180 സീറ്റുകളിൽ മാത്രമേ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് ഇത്രയും പ്രതികൂലമായ സാഹചര്യം നിലനിൽക്കെ 88 പാർലമെന്റ് അംഗങ്ങളെ ഈ ബഹളങ്ങൾക്കും ജയിലുകൾക്കും ഇടയിൽ പാർലമെന്റിൽ എത്തിച്ചു എന്നുള്ളത് മഹ്ദി ആക്കിഫിന്റെ ഒരു വലിയ വിജയമായിരുന്നു. അപ്പോ അദ്ദേഹം സംഘടനയിൽ ഉണ്ടാക്കി, അതായത് നിരോധമുണ്ട്, ജയിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും സംഘടനയുടെ ആ വൃത്തത്തിൽ രഹസ്യമായി നിൽക്കാനല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം പലപ്പോഴും പുറത്തു വന്നു, സംഘടനയെ ജയിലിന്റെ പുറത്ത് സജീവമാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ സംഘടനക്കകത്തും വലിയ പരിഷ്കരണങ്ങൾ അദ്ദേഹം നടത്തി. നമ്മൾ ഇപ്പോഴൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇഖ്വാനും മുസ്ലിമോന് ഒരു മുൻ മുർഷിദ് ഉണ്ടാകണം എന്നത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് ഇഖ്വാൻ മുസ്ലിമോന് മുൻ മുർഷിദുമാരെ കാണാൻ പറ്റില്ല, എല്ലാ മുർഷിദുമാരും മരിക്കുന്നത് വരെ മുർഷിദായി തുടരുക. അസനുൽ ബന്ന രക്തസാക്ഷിയാകുന്നത് വരെ മുർഷിദായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷം വന്ന അസനുൽ ഹുദൈബി അതേപോലെ തന്നെ മരിക്കുന്നത് വരെ മുർഷിദായിരുന്നു. മുസ്തഫ മഷൂറും ഹാമിദ് അബുൻ നസറും
മരിക്കുന്നത് വരെ മുർഷിദായിരുന്നു. മഅ്മൂനുൽ ഹുദൈബി മരിക്കുന്നത് വരെ മുർഷിദായിരുന്നു. അങ്ങനെ മഅ്മൂനുൽ ഹുദൈബിക്ക് ശേഷമാണ് 2004 ഉസ്താദ് മഹദി ആക്കിഫ് മുർഷിദായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പോ ഈ 2004 ചുമതലയേറ്റ അദ്ദേഹം 2010 അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി മുർഷിദായി തുടരുന്നതല്ല. അപ്പൊ അത് സംഘടനയുടെ പാരമ്പര്യത്തിന് എതിരായിരുന്നു, ആജീവാനന്ദ മുർഷിദ് എന്ന കാഴ്ചപ്പാടിന് എതിരായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽ വലിയ സമ്മർദ്ദം ഇഖ്വാൻ ചെലുത്തിയെങ്കിലും ഒരു കാരണവശാലും അടുത്ത ടേമിൽ ഞാൻ മുർഷിദായിരിക്കുന്നതല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അടുത്ത മുർഷിദിനെ തെരഞ്ഞെടുക്കാൻ മക്തബുൽ ഇർഷാദിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നുള്ള ഡോക്ടർ മുഹമ്മദ് ബദിയെ മുർഷിദായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതും ഇഖ്വാനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറി നടത്തമായിരുന്നു. മുർഷിദ് ഒരു മുൻ മുർഷിദ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഉസ്നീ മുബാറക്കിനെ മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു, നമുക്ക് ജീവിക്കുന്ന ഒരു മുൻ പ്രസിഡന്റ് ഉണ്ടാകണം എന്നതുപോലെ സംഘടനക്കകത്ത് നമുക്ക് ജീവിക്കുന്ന ഒരു മുൻ മുർഷിദ് ഉണ്ടാകണം എന്നതായിരുന്നു. അപ്പൊ പുറത്ത് ഉസ്നീ മുബാറക്കിനെ വിമർശിക്കുന്ന നമ്മൾ ആജീവാനന്ദ പ്രസിഡന്റ് ഈജിപ്തിൽ സ്വേച്ഛാധിപത്യം വാഴുന്നു എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ സംഘടനക്കകത്തും ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ശക്തമായിട്ട് വാദിച്ച് അത് നടപ്പിലാക്കി എന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഇഖ്വാനിൽ മുസ്ലിമൂനെ കൂടുതൽ ജനകീയമാക്കുകയും കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാക്കി അതിനെ വളർത്തുകയും ഈ കുറഞ്ഞ വർഷം കൊണ്ട് 2004 മുതൽ 2010 ആയപ്പോഴേക്ക് സംഘടനയ്ക്ക് വലിയ ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നതൊക്കെയാണ്, സംഘടനയ്ക്ക് അകത്ത് വലിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു എന്നതൊക്കെയാണ് ഉസ്താദ് മുഹമ്മദ് മഹദി ആക്കിഫിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 89 വയസ്സിലാണല്ലോ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴേ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടും. 89 വയസ്സായ ഒരു മനുഷ്യൻ ഈ ജീവിതത്തിലെ 27 വർഷവും ജയിലിലാണ് കഴിച്ചു കൂട്ടിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. 89 വയസ്സിലെ 27 വർഷവും ജയിലിൽ കഴിയുക, അത് 20 വർഷം, ആദ്യത്തെ 20 വർഷം അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ യൗവനകാലത്തെ 20 വർഷം അദ്ദേഹം ജയിലിലാണ്. 1954 മുതൽ ഏതാണ്ട് 74 വരെ ഉള്ള 28 അദ്ദേഹത്തിന്റെ ജനനം. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും ചെറുപ്രായത്തിൽ അദ്ദേഹം ജയിലിലാണ് കഴിച്ചു കൂട്ടുന്നത്. 1954 മുതൽ 74 വരെ 20 വർഷം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവപര്യന്തം അദ്ദേഹത്തിന്റെ വധശിക്ഷയായിരുന്നു വിധിക്കപ്പെട്ടത് ജമാൽ അബ്ദുൽ നാസറിന്റെ കാലത്ത്. പിന്നീട് അത് കഠിന ജോലിയോടുകൂടിയുള്ള ജീവപര്യന്തമാക്കി മാറ്റി. പിന്നെ ജമാൽ അബ്ദുൽ നാസർ മരണപ്പെടുകയും അൻവർ സാദാത്ത് അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ് പല ഇഖ്വാൻ നേതാക്കളെയും വിട്ടുകൂട്ടത്തിൽ മഹദി ആക്കിഫിനെ വിടുന്നത്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് സജീനു കുല്ലിൽ റസൂർ, എല്ലാ കാലഘട്ടത്തിലെയും തടവുപുള്ളി എന്നാണ്. അതായത് 28 അദ്ദേഹം ജനിക്കുന്നത്, 12 വയസ്സായപ്പോഴേ 1940 ആയപ്പോഴേ അദ്ദേഹം ഇഖ്വാനുമായും അസൽബന്നയുമായും ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. 12 വയസ്സ് ഇഖ്വാൻ ഉണ്ടായ വർഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. 1940 തന്നെ അദ്ദേഹം അസ്ലം ബന്നയെ കാണുകയും അസ്ലം ബന്നയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 40 വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അതുപോലെ തന്നെ സിയോണിസത്തിനും എതിരെ ഉള്ള സമരത്തിലും പോരാട്ടത്തിലും അദ്ദേഹം സജീവമായി പലപ്പോഴും അദ്ദേഹത്തിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നീട് ജമാൽ അബ്ദുൽ നാസർ വന്നപ്പോഴേ അബ്ദുൽ നാസറിന്റെ കാലത്തും ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 20 വർഷം അദ്ദേഹത്തിന്റെ ജയിലിൽ ജമാൽ അബ്ദുൽ നാസറിന്റെ കാലത്ത് അബ്ദുൽ നാസറിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടിയിട്ട് അദ്ദേഹത്തിന് ഈ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. ഇമാം അസൽ ബന്നയുമായി അടുത്ത ബന്ധം വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ച അദ്ദേഹത്തെ ഒരു എന്താണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചുവിട്ടത് ഇമാം അസൽ ബന്നയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ തന്നെയുള്ള യൗവനവും അദ്ദേഹത്തിന്റെ കായിക ബലവും ഇതൊക്കെ അസൽ ബന്നയെ കാണുകയും ഒരു ഇഖ്വാന്റെ
പ്രകൃതത്തിൽ തന്നെ അവരുടെ തർബിയത്തിൽ തന്നെയുള്ള ഒരു ജിഹാദി സ്പിരിറ്റ് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തെ അതിനെ സജ്ജമാക്കുകയും ചെയ്യാനാവണം ഇമാം അസ്ലം ബന്ന അദ്ദേഹത്തെ ഇതിൽ നിന്ന് അതിലേക്ക് തിരിച്ചുവിട്ടത്. അങ്ങനെ അദ്ദേഹം അത് സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് പഠിച്ച് പുറത്തിറങ്ങുന്നത്. അപ്പോ ജമാൻ അബ്ദുൽ നാസറിന്റെ കാലത്ത് ഈ വധശിക്ഷ വിധിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ദയാ ഹർജി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തിന് കഠിന ജോലിയോടുകൂടി 20 വർഷം ആകുമ്പോൾ അദ്ദേഹം പുറത്തു വരുന്നത്. അൻവർ സാദാത്ത് വരുമ്പോൾ വീണ്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ആണ് അദ്ദേഹം ഈജിപ്തിന്റെ പുറത്തേക്ക് പോകുന്നത്. ഈജിപ്തിന്റെ പുറത്തേക്ക് പോയി സൗദി അറേബ്യയുടെ ഉള്ളിലുള്ള വമിയുടെ അഡ്വൈസറായിട്ടും അതുപോലെ തന്നെ വമിയുടെ അഡ്വൈസറായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുവജനങ്ങൾക്കുള്ള ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്ത ഒരു വലിയ വലിയ പ്രവർത്തനം ആയിട്ട് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം ജർമ്മനിയിലേക്ക് പോവുകയും മ്യൂണിച്ചിലെ ഇസ്ലാമിക് സെന്ററിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ ശേഷമാണ് അതിനുശേഷമാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ സൗദി അറേബ്യയിൽ വമിയുടെ അഡ്വൈസറായി ലോകം മുഴുവനും കറങ്ങിയതും അതുപോലെ തന്നെ ജർമ്മനിയിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നേതാവായി നിന്നതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ഇഖ്വാനുൽ മുസ്ലിമീന്റെ പരിഷ്കരണത്തിൽ അദ്ദേഹം മുർഷിദായിരിക്കുമ്പോൾ വലിയ പങ്കുവഹിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് സംഭവിച്ചത്. അപ്പോ ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് മൊത്തമായിട്ട് കാണാൻ കഴിയുന്നത്. ഈ ഉസ്താദ് മഹദി ആക്കിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരും. അതായത് 1949 ഇമാം ഹസനുൽ ബന്ന വധിക്കപ്പെട്ടപ്പോഴുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അതേ സാഹചര്യം 2017 ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം ഹസനുൽ ബന്ന വധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, ആ സംഭവങ്ങളുണ്ട്, ആ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് മഹദി ആക്കിഫിന്റെ മരണത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തിൽ സംഭവിച്ചത്. ഒരു കുറെ സമാനതകൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാളും ഒരേ ആശുപത്രിയിലാണ് മരിക്കുന്നത്. ഉസ്താദ് മഹദി ആക്കിഫിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മരണാനന്തരം എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്, പിന്നെ താങ്കൾ ആഗ്രഹിച്ചതുപോലെ താങ്കൾക്ക് താങ്കളുടെ രക്തസാക്ഷ്യം മരണം സംഭവിച്ചു. താങ്കളുടെ ഇമാം ഹസനുൽ ബന്ന ഏതുപോലെയാണോ പരിചരിക്കപ്പെട്ടത് അതേപോലെ തന്നെ താങ്കളും പരിചരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായി എന്ന അർത്ഥത്തിൽ അവർ കുറിച്ച വരികൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോ ഹസനുൽ ബന്നയെ 1949 ഒരു പാതിരാവിൽ ജമിയത്ത് ഷുബാന്റെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്ന്, വെടി അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ മാരകമായ പരിക്കില്ലായിരുന്നു. വെടി ഏറ്റ ശേഷവും അദ്ദേഹം നിൽക്കുക തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം വീണിട്ട് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന കാറിന്റെ നമ്പർ അദ്ദേഹം നോട്ട് ചെയ്തു. വെടിയേറ്റ ശേഷം ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് നോട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പരിക്ക് മാരകമായിരുന്നില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചതുകൊണ്ട് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ മരുമകൻ ഉടനെ എത്തിച്ചെങ്കിലും ഈ ആശുപത്രിയിൽ ഒരു പരിചരണവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ചരിത്രം പറയുന്നത് ഫാറൂഖ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് നിരന്തരമായി ആശുപത്രിയിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു എന്നാണ്. എന്താണ് ഹസനുൽ ബന്നയുടെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കരുത് എന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ 4 മണിക്കൂർ 5 മണിക്കൂർ രക്തം വാർന്നു വാർന്ന് ഒരു ചികിത്സയും കൊടുക്കാതെ രക്തം വാർന്നു വാർന്ന് ഏതാണ്ട് 1 മണി രാത്രി 1 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും മാർഗങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർമാർ പിന്നീട് വെളിപ്പെടുത്തി ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കരുത് എന്ന് ഫാറൂഖ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ 1 മണിക്ക് അല്ലെങ്കിൽ പാതിരാവിൽ മരണപ്പെടുന്ന ഷഹീദ് ഹസനുൽ ബന്നയുടെ പിതാവിനെ വിളിച്ച് മരണ വാർത്ത അറിയിക്കുമ്പോൾ സെക്യൂരിറ്റി
പട്ടാളം അദ്ദേഹത്തോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരും അറിയാതെ വളരെ രഹസ്യമായി നാളെ രാവിലെ 9 മണിക്ക് മയ്യത്ത് മറമാടുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മയ്യത്ത് വിട്ടുതരികയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് മക്ബറയിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകും ഇത് ഇല്ല എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നെങ്കിൽ മാത്രമേ മയ്യത്ത് തരാൻ കഴിയുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന്റെ വയോധികനായ പിതാവ് 80 വയസ്സ് കഴിഞ്ഞ മഹാനായ അദ്ദേഹം ഒരു സാധാരണ പിതാവായിരുന്നില്ല ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു അഹമ്മദ് അബ്ദുറഹ്മാൻ അസ്സാദി അദ്ദേഹം ഈ വാക്ക് അവർക്ക് എഴുതി കൊടുത്തിട്ടാണ് മയ്യത്ത് വിട്ടുകൊടുക്കുന്നത് അങ്ങനെ അദ്ദേഹമാണ് ഈ മയ്യത്ത് ഏറ്റുവാങ്ങുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ 80 വയസ്സായ ഒരു പിതാവ് സലമന്റെയുടെ പ്രായം 49 1906 അദ്ദേഹത്തിന്റെ ജനനം എന്നാണ് തോന്നുന്നത് അപ്പൊ 43 വയസ്സായ ഒരു യുവാവാണ് അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ട വലിയ ഇമാമും ഇഖ്വാനും മുർഷിദുമാണെങ്കിലും 43 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ ഈ 43 വയസ്സായ മകന്റെ മയ്യത്ത് അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ് 80 വയസ്സായ ഒരു പിതാവ് എന്നിട്ട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നു മയ്യത്ത് കുളിപ്പിക്കുന്നത് ഈ വൃദ്ധനായ പിതാവാണ് വേറെ ഒരു മനുഷ്യനെയും മയ്യത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ അനുവദിച്ചില്ല അവസാനം മയ്യത്ത് മക്ബറയിലേക്ക് കൊണ്ടുപോകണം അപ്പോ പിതാവ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എന്റെ വീട്ടിൽ ആണുങ്ങളില്ലല്ലോ എങ്ങനെയാണ് ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുപോവാ അപ്പൊ അവർ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങളോട് മയ്യത്ത് കൊണ്ടുപോകാൻ പറയും അങ്ങനെ അസ്ലം ബന്നയുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ സഹോദരിമാരും അതുപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളുമാണ് ഈ പിന്നെ മയ്യത്തുമായിട്ട് മക്ബറയിലേക്ക് പോകുന്നത് അപ്പൊ ആ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമൊക്കെ പല ആളുകളും പിന്നീട് ചിത്രീകരിച്ചിട്ടുണ്ട് എന്തോ ഒരു ഭയങ്കര ഭീകരമായ സംഭവം നടക്കുന്നത് പോലെ അടുത്തുള്ള വീടുകളിലുള്ള ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ജനല് മെല്ലെ തുറന്ന് ഈ മയ്യത്ത് കൊണ്ടുപോകുന്നത് പേടിയോടുകൂടി നോക്കിക്കാണുകയും അങ്ങനെ ആരുമില്ലാതെ ഈ മയ്യത്ത് മക്ബറയിൽ കൊണ്ടുപോയി വെക്കുകയും ഈ വന്യവയോധികനായ അഹമ്മദ് അബ്ദുറഹ്മാൻ ഷാഹത്തി മകന്റെ മയ്യത്ത് മറമാടുകയും ചെയ്തു എന്ന് ആണ് ചരിത്രം പറയുന്നത് എന്നിട്ട് അവർ മടങ്ങിപ്പോന്ന ശേഷവും കാലങ്ങളോളം ജമാൽ ഫാറൂഖ് രാജാവിന്റെ കിങ്കരന്മാർ ഈ മയ്യത്തിന്റെ മക്ബറയിൽ കാവിൽ നിന്നു എന്ന് പറയപ്പെടുന്നു അതായത് ജീവിച്ചിരുന്ന ഹസനുൽ ബന്നയേക്കാൾ മരിച്ച ഹസനുൽ ബന്നയെ അവർ പേടിച്ചു ഇതേ സംഭവമാണ് മഹദി ആക്കിഫിന്റെ കാര്യത്തിലും സംഭവിച്ചത് 2013 മുർഷിയെ 2013 അട്ടിമറിച്ച് അധികാരം ബലാത്കാരം പിടിച്ചെടുത്ത ജനറൽ അബ്ദുൽ ഫത്താഹ് സീസി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി പിടികൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഉസ്താദ് മഹദി ആക്കിഫ് അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പൊ 89 ആയത് ഇപ്പൊ 4 വർഷം മുമ്പേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 85-86 വയസ്സായിട്ടുണ്ടാവും അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്ന് ഏകാന്ത തടവിലായിരുന്നു മഹദി ആക്കിഫിനെ താമസിപ്പിച്ചിരുന്നത് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിരിക്കും പലപ്പോഴും ഇവരെ മുർഷിയെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുർഷിദ് മുഹമ്മദ് ബദീനൊക്കെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നത് കുറെ നമ്മുടെ ഒരു മൃഗശാലയെ പോലെ ഇരുമ്പ് അഴികൾ അതിന്റെ പുറത്ത് ഈ സുജൂദിന്റെ പാടുകളുള്ള വലിയ താടികളുള്ള ഈമാൻ മുറ്റി നിൽക്കുന്ന മുഖമുള്ള കുറെ മനുഷ്യര് നിസ്സഹായരായ മനുഷ്യര് ഒരു മൃഗശാലയെ തോന്നിപ്പിക്കുമാറ് അഴികൾക്കുള്ളിലൂടെ കോടതിയിലെ ജഡ്ജിമാരെ അവരുടെ വിധി നോക്കിക്കേൾക്കുകയും അവരെ വിധിക്കുമ്പോൾ തെക്കുമീർ ചെല്ലുകയും അവരുടെ വിധിയെ അപലപിക്കുകയും ഈ അഴികൾക്ക് അപ്പുറത്ത് നിന്ന് ഞാനാണ് രാജ്യത്തിന്റെ ഇപ്പോഴുള്ള പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുർഷി ഇങ്ങനെ കുറെ ചിത്രങ്ങൾ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും ആ രാജ്യത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു ചിത്രമാണിത് ഇപ്പൊ മഹദി ആക്കിഫും ഇതേപോലെ പലപ്പോഴും ഈ അഴികൾക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റി ഈ വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വേഷം മാറിയിട്ടുണ്ട് ഇപ്പൊ പലരും പറയുന്നത് പോലെ അദ്ദേഹം ബോധപൂർവ്വം സ്വീകരിച്ചതല്ലെങ്കിലും ഒരു ഉമറുൽ മുഖ്താറിന്റെ വേഷത്തിലേക്ക് അദ്ദേഹം വന്നു ഒരു വലിയ ടർക്കി പുതുക്കുകയും അത് തലയിലിടുകയും സാധാരണ ഒരു ഈജിപ്ഷ്യൻ വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം പിന്നീട് വിചാരണക്ക് വേണ്ടിയിട്ട് കോടതിയിൽ
ഈ ഹാജരായിരുന്നത്. അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗം ആണ് പിടിപെട്ടിരുന്നത്. ഇപ്പോ ലോകത്ത് ആംനസ്റ്റി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരമായി ഇങ്ങനെ, അതായത് ലോകത്തെ മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് ഇത്രയും ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ട ഒരു മനുഷ്യനെ ജയിലിൽ പാർപ്പിക്കാൻ പാടുള്ളതല്ല. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിടാൻ ഭരണകൂടങ്ങൾ ബാധ്യസ്ഥരാണ്. അത് വെച്ചുകൊണ്ട് മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അത് സമ്മതിച്ചില്ല. അത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജയിലിൽ പോലും ചികിത്സ കൊടുത്തില്ല. അവസാന നാളുകളിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്, ഇപ്പൊ മരണപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റിയത്. അങ്ങനെ മതിയായ ചികിത്സ കിട്ടാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ജയിലിൽ വെച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് തന്നെയാണ് ലോകം, ഇസ്ലാമിക ലോകം വിശേഷിപ്പിക്കുന്നത്. ഈ ജയിലറയിൽ കഴിയുന്നതിനിടയിലുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അസമ്പന്നയുടെ കാര്യത്തിൽ 1949 എന്താണോ സംഭവിച്ചത്, അതിനുശേഷം നമ്മുടെ ഒരു മുസ്ലിം രാജ്യം 2017 വരുമ്പോ എന്ന് പറഞ്ഞാൽ 68 വർഷമായിട്ട് ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും കാര്യത്തിൽ 1 inch മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ അത്ഭുതകരമായ ഒരു കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1949 ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കാര്യത്തിൽ ഈജിപ്തി എന്ന് പറയുന്ന 80 മില്യൺ മുസ്ലിങ്ങളുള്ള മുസ്ലിം ലോകത്തെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം, വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്നും അഭിമാനിക്കുന്ന ഒരു രാജ്യം 1949 എവിടെയാണോ വളർന്നു നിന്നത്, മുരടിച്ചു പോയത്, ഏത് സ്വേച്ഛാധിപത്യത്തിനാണോ അത് കുടപിടിച്ചത്, അതേ സ്വേച്ഛാധിപത്യം അതിനേക്കാൾ ഭീകരമായി 68 വർഷമാകുമ്പോൾ ഇമാം അസ്ലം ബന്നയോട് എന്താണോ ചെയ്തത് അതേപോലെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ പോലും മൃതദേഹങ്ങളെ, മയ്യത്തുകളെ പോലും പേടിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിന്റെ കാവൽ നിൽക്കുന്ന ഭരണാധികാരികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുന്ന, സ്വതന്ത്രമായി സുന്ദരമായി ഭരണം നടത്തുന്ന ഒരു രാജ്യം എന്ന അപമാനമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിന്റെ കാര്യത്തിലുള്ളത്. ഈ 68 വർഷം കഴിഞ്ഞിട്ടും ലോകത്ത് മനുഷ്യാവകാശത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നീതിബോധത്തിന്റെയും ഒക്കെ കാര്യത്തിൽ വമ്പിച്ച പുരോഗതികൾ ഉണ്ടായിട്ടും ഈജിപ്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്ത് എന്താണ് ഈ 68 വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് വളരെ വലിയൊരു വിരോധാഭാസമാണ് ഈജിപ്തിൽ ഇത് സംഭവിക്കുന്നത്. ഫറോവയുടെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞല്ലോ, നിന്റെ ശരീരം നാം രക്ഷപ്പെടുത്തി സംരക്ഷിക്കുന്നു, എന്തിന് നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ അധിക ജനങ്ങളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അപ്പൊ ഖുർആൻ ഫറോവയെ, നമുക്കറിയാവുന്നത് പോലെ ഫറോവയെ കടലിൽ മുക്കിക്കൊന്ന അള്ളാഹു, ആ മൃതശരീരം ഇന്നും ഈജിപ്തിലുണ്ട്. ഞാന് ഈ 2009 അത് പ്രത്യേകം താല്പര്യമെടുത്ത് ഈ റംസീസ് 2, ഫറോവ എന്ന് പറയപ്പെടുന്ന റംസീസ് 2 മൃതദേഹം, ഖുർആൻ പറഞ്ഞ ആ മൃതദേഹം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അഹ്റാം സ്ട്രീറ്റിലെ, കെയ്റോവിലെ അൽഅഹ്റാം സ്ട്രീറ്റിലെ മ്യൂസിയം സന്ദർശിച്ചിരുന്നു. അപ്പൊ അവിടെ കുറേ മൃതശരീരങ്ങളുണ്ട്, അതിന്റെ ഫോസിലുകൾ. അപ്പൊ ഈ കൂട്ടത്തിൽ റംസീസ് 2 ഫറോവയുടേത് എന്ന് കരുതപ്പെടുന്ന മൃതദേഹമുണ്ട്. അത് ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ അത് ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഏറ്റവും ആചാരബാഹുവായ ഒരു മനുഷ്യൻ, അയാളുടെ കൈകാലുകൾ സാധാരണ അപ്പുറത്തുള്ള ജനങ്ങളുടേത് പോലെ ചെറിയ കുറിയ കൈകാലുകളല്ല, വലിയ ഉടലും വലിയ കൈകാലുകളും ഉള്ള ഒരു ആചാരബാഹുവായ മനുഷ്യൻ. ഇപ്പൊ ഖുർആൻ ഫറോവയെ സംബന്ധിച്ച്, ഫിറാവിനെ സംബന്ധിച്ച് പറയുന്ന ഖുർആൻ വചനങ്ങളും നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ മയ്യത്തും അല്ലെങ്കിൽ ഈ അസ്ഥികൂടവും നമ്മൾ രണ്ടും വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ആരാണ് ഫറോവ എന്ന് അപ്പോഴാണ് മനസ്സിലാവുക. അന്ന് അധികാരമാണ് അന റബ്ബുക്കുമിൽ ആരാ എന്ന് പറയാൻ മാത്രം വലിയ ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യൻ, അയാളുടെ മൃതദേഹമാണ് ഈ മ്യൂസിയത്തിൽ കിടക്കുന്നത്. അതിനെ സംബന്ധിച്ച് ആ മൃതദേഹം കടലിൽ കളയാതെ
പിന്നെ അല്ലാഹു സംരക്ഷിച്ചത് എന്തിനാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പല്യോമൻ നജീക ബിബദനിക, ഇതേവരെ ആയത്ത് നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ടാണ്. ഈ മൃതദേഹത്തെ സംരക്ഷിച്ച് ഇന്നും അത് ഈ മ്യൂസിയത്തിൽ കിടക്കുന്നത്. ഖുർആൻ സത്യമാണ് എന്നതിന് വേറെ തെളിവ് വേണ്ട. അല്ലാഹു ഈ മൃതദേഹത്തെ നശിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചത് അതിന്റെ ദൃഷ്ടാന്തമായിട്ട് ഇന്നും അവിടെയുണ്ട്. ഈ മൃതദേഹത്തെ മ്യൂസിയത്തിൽ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ആളുകൾ, ഈ ഫറോവയുടെ മൃതദേഹത്തെ അവശേഷിപ്പിച്ചത് കടലിൽ നിന്ന് അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ സൂക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു നടപടിക്രമമാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ, ഈ മൃതദേഹത്തെ സകല സ്വേച്ഛാധിപതികൾക്കുമുള്ള ദൃഷ്ടാന്തമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടും, ഈ മൃതദേഹത്തെ സംരക്ഷിച്ച ജമാൽ അബ്ദുൽ നാസറും ഫാറൂഖ് രാജാവും അൻവർ സാദാത്തും ഹുസ്നി മുബാറക്കും അബ്ദുൽ ഫത്താഹ് സീസിയും ഈ ഫറോവയുടെ മൃതദേഹത്തിന്റെ കാവൽ നിൽക്കുകയും അതേ ഫറോവയെ രണ്ടാമത് പുതിയ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഈജിപ്തിൽ വളരെ വൃത്തികെട്ട വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞ ഒരു കാര്യം, ആ കാര്യത്തെ എങ്ങനെയാണ് അത് കാണാനും മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ലല്ലോ എന്ന് നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് കാണാൻ കഴിയുക. അപ്പോ ആ ഫറോവയുടെ തുടർച്ചയായിട്ട് ആ സ്വേച്ഛാധിപത്യം ഇന്നും നിർഭാഗ്യവശാൽ ഈജിപ്തിൽ തുടരുകയാണ്. ഓരോ സമയത്തും അത് അവസാനിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് അവസാനിക്കുകയല്ല, കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഇപ്പൊ അത് ഏറ്റവും ഒടുവിൽ അബ്ദുൽ ഫത്താഹ് സീസി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈകളിൽ ഈജിപ്ത് എത്തിപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും ഭീകരമായ ഏറ്റവും വൃത്തികെട്ട വിധത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, നമ്മൾ ഒരു റാബിയ അൽഅദബിയയിൽ പിന്നെ 4000 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. 90,000 ആളുകൾ ഈ പറയുന്ന സമയത്ത് ഇഖ്വാൻ പ്രവർത്തകരായിട്ട് ജനറൽ അബ്ദുൽ ഫത്താഹ് സീസിയുടെ ജയിലുകളിലുണ്ട് എന്നാണ് പറയുന്നത്. പല മദ്രസകളും സ്കൂളുകളും ജയിലുകൾ നിറഞ്ഞിട്ട് ജയിലുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന കൊടിയ പീഡനങ്ങള്, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, അത് ലോകത്തോട് പറയാൻ പറ്റാത്ത വിധത്തിൽ, അത്രയും വഷളായ വിധത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈജിപ്തിലെ ഒരു മിശ്രി വൃത്തികെട്ടാൽ അയാൾ എത്രത്തോളം വൃത്തികെടും എന്ന് നമുക്ക് ജൈനബുൽ ഖസാലിയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഈജിപ്തിലെ പല ഈജിപ്തുകാരുടെയും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ലോകത്തെ ഏറ്റവും മാനാഹന്മാരെ പോലെ വിശുദ്ധരായ മനുഷ്യരുള്ള നാടാണ് ഈജിപ്ത്. അവിടെയാണ് ഈ ഇഖ്വാനികൾ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ അത്ഭുതങ്ങൾ ജീവിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ ലോകത്തെ ഏറ്റവും പിശാചിനേക്കാൾ വൃത്തികെട്ട മനുഷ്യരുള്ള രാജ്യവുമാണ് ഈജിപ്ത്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈജിപ്ത്. ഈ രണ്ടും തമ്മിലുള്ള യുദ്ധമാണ് ഈജിപ്തിൽ ഫറോവയുടെ കാലം മുതൽ അന്ന് ആരംഭിച്ച യുദ്ധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വൃത്തികെട്ടവര് സ്വേച്ഛാധിപതികളുടെ അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട അധ്യായമാണ് ജനറൽ അബ്ദുൽ ഫത്താഹ് സീസി എന്ന് പറയുന്നത്. ഇത്രയും ക്രൂരനായ ഒരു ഭരണാധികാരിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, അയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷെ ഇതൊക്കെ ഖുർആന്റെയും സുന്നത്തിന്റെയും കാഴ്ചപ്പാടിൽ നിന്ന് കാണുമ്പോൾ ഇതിന് തീർച്ചയായും ഒരു അന്ത്യമുണ്ടാവും. ഷെയ്ദ് കുത്തുബിനെ തൂക്കിക്കൊന്നപ്പോഴേ അലി തന്താവി എഴുതിയ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് പ്രസിദ്ധീകരിച്ചത് പിന്നീട് പലപ്പോഴും ലക്ഷക്കണക്കിന് കോപ്പികളാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനം കോപ്പികൾ എടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അതായത് 954 ജമാൽ അബ്ദുൽ നാസർ 7 കൊന്നല്ലോ, ഷഹീദ് അബ്ദുൽ ഖാദർ റൗദ, അതുപോലെ തന്നെ ഫർഗലി പലസ്തീൻ യുദ്ധത്തിൽ വലിയ വമ്പിച്ച ഇതിഹാസങ്ങൾ സൃഷ്ടിച്ച ഫർഗലി പോലുള്ള ആളുകളെ, 7 അന്ന് ജമാൽ അബ്ദുൽ നാസർ തൂക്കിക്കൊന്നു. പിന്നീട് ഷഹീദ് സെയ്ദ് കുത്തുബിനെയും കൂട്ടരെയും 965-66 കാലഘട്ടത്തിൽ അവരെയും തൂക്കിക്കൊന്നു. അപ്പോ ഈ ഷഹീദ് അബ്ദുൽ ഖാദർ ഔദയെ കൊന്ന 1954 അല്ലെങ്കിൽ 1955 അലി തന്താവി എഴുതിയ ഒരു അനുസ്മരണമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സമയമാണിത്, ദുഃഖിക്കുന്ന സമയമല്ല. ഞങ്ങളുടെ രക്തസാക്ഷികൾ ഞങ്ങൾക്ക് രക്തസാക്ഷികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം
ജമാൽ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു വർത്തമാനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ എന്താണ് മറുപടി പറയാൻ പോകുന്നത്? ലോകത്തിലെ വിശുദ്ധരായ മനുഷ്യർ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കഴുത്തിലാണ് നിന്റെ കൊലക്കയർ പിന്നെ തൂക്കിയത്. നീ നാളെ അക്ഷരയിൽ എന്താണ് അള്ളാഹുവിനോട് മറുപടി പറയാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ലോകത്ത് ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ച് അതിന്റെ അവസാന വാക്കായിരുന്ന ഒരു മഹാനായ മനുഷ്യനെയാണ് അബ്ദുൽ ഖാദർ റൗദയെ തൂക്കിക്കൊന്നപ്പോൾ നീ കൊന്നുകളഞ്ഞത്. നീ ലോകത്തോട് അതുപോലെ അബ്ദുൽ ഖാദർ റൗദയ്ക്ക് സമാനമായ ഒരു വ്യക്തിത്വം, ഒരു പണ്ഡിതൻ ഇന്ന് ലോകത്തില്ല. ലോകം അദ്ദേഹത്തെ ആദരിക്കാൻ നോക്കുമ്പോൾ നീ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു എന്ന വിവരമാണ് അവർക്ക് ലഭിക്കുന്നത്. നീ എന്താണ് അള്ളാഹുവിനോട് മറുപടി പറയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നീടാണ് 1965 ഷെയ്ദ് സയ്യിദ് ഖുത്ബ് ഉൾപ്പെടെയുള്ള ആളുകളെ ജമാൽ അബ്ദുൽ നാസർ കൊല്ലുന്നത്. അപ്പൊ ഈജിപ്തിൽ ഇത് വളരെ സാധാരണമായ ഒരു സംഭവമാണ്. എത്രയോ ആളുകൾ, ദശക്കണക്കിന് ആളുകൾ ഈ തൂക്കിക്കൊല്ലപ്പെട്ട ആളുകൾക്ക് പുറമെ ദശക്കണക്കിന് ആളുകൾ ജയിലുകളിൽ വെച്ച് മരിച്ചിട്ടുണ്ട് അബ്ദുൽ നാസറിന്റെ കാലത്ത്. ഇപ്പൊ സിസിയുടെ കാലത്ത് ഓരോരോ വീടുകളിൽ നമ്മൾ വ്യാജ ഏറ്റുമുട്ടൽ എന്ന് നമ്മൾ പറയാറില്ലേ, പല ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിൽ സംഭവിച്ച വ്യാജ ഏറ്റുമുട്ടൽ, ഈ വ്യാജ ഏറ്റുമുട്ടൽ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിൽ. അതായത് ഇഹ്വാനികൾ കൂടി നിൽക്കുന്നു എന്ന് കണ്ടാൽ, എവിടെയെങ്കിലും ഏതെങ്കിലും വീടുകളിൽ അവരുണ്ട് എന്ന് കണ്ടാൽ അങ്ങോട്ടേ പട്ടാളം ഇരച്ചു കയറുകയും അവർ തീവ്രവാദികളായിരുന്നു, ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അതിന്റെ ഭീകരത ആലോചിച്ചുകൊണ്ടാണ് ഉർദുഗാൻ, ഈ ബൽത്താജിയുടെ മകൾ അസ്മ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പൊട്ടിക്കരഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അസ്മ ബൽത്താജിയുടെ മരണം സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ ഓർത്തു, എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എൻ്റെ കുട്ടികൾ. ഇതേപോലെ എൻ്റെ മകളാണല്ലോ ബൽത്താജി, അസ്മ ബൽത്താജി. ഈ അസ്മ ബൽത്താജി റാബിയ അദവിയയിൽ കൊല്ലപ്പെട്ടപ്പോഴേ അത് ഒരു ഇന്റർവ്യൂവിൽ പരാമർശിച്ചപ്പോൾ ഉർദുഗാൻ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോ ഇത് ഈ വിധത്തിലാണ് ഈജിപ്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫാറൂഖ് രാജാവ് മുതൽ അബ്ദുൽ ഫത്താഹ് സീസി വരെയുള്ള ആളുകൾ സത്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉരുക്കു മനുഷ്യരെയാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഈ ഉരുക്കു മനുഷ്യരായതുകൊണ്ടാണ് അവർക്ക് മരിച്ചവരെ പോലും, മയ്യത്തുകളെ പോലും പേടിക്കേണ്ടി വരുന്നത്. ഇദ്ദേഹത്തെ മഹദി ആക്കിഫിന്റെ മയ്യത്ത് മക്കബറയിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പോഴും സുരക്ഷാ സേന അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആളുകളുടെ നാലാളുകൾ അസൽമന്നെ ഏതുപോലെയാണോ കൊണ്ടുപോയത് അതുപോലെ നാലാളുകളാണ് ഈ മയ്യത്ത് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ വക്കീലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളും അങ്ങനെ മകളുടെ ഭർത്താവും, അങ്ങനെ നാലാളുകളാണ് ഇത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഈ മയ്യത്ത് ഖബറിൽ വെക്കുന്നത് വരെ ഖബറ് പോലും അരിച്ചു പെറുക്കി സൂക്ഷിച്ചു നോക്കുന്ന ഒരു പട്ടാളത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു അയാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്ന് പ്രസിഡന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അതുപോലെ തന്നെ മതകാര്യ മന്ത്രാലയം പിന്നെ ഒരു പള്ളിയിലും നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. പക്ഷേ യൂസുഫ് കർദാവി പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തിന്റെ ജനാദ നമസ്കാരം വിലക്കിയെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മില്യണുകളാണ് ഉസ്താദ് മഹദി ആക്കിഫിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കാരം നടത്തിയത്. ഇപ്പോഴും അതിന്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോഹന്നാസ്ബർഗിലും ദക്ഷിണാഫ്രിക്കയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും അമേരിക്കയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉസ്താദ് മഹദി ആക്കിഫിന് വേണ്ടിയിട്ടുള്ള ജനാദ നമസ്കാരങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഈ ഈ ഈ ഉരുക്കു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അൽ മൗത്ത് ഫീ സബീലില്ലാഹി അസ്മ അമാനീന, അല്ലാഹു ഗായതുന വറസൂലു ഖായിദുന വൽ ജിഹാദു സബീലുന വൽ മൗത്ത് ഫീ സബീലില്ലാഹി അസ്മ അമാനീന, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ കൂതിയാണ് എന്ന ഒരു മുദ്രാവാക്യം നിരന്തരമായി മുടക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ് അൽ ഇഖ്വാൻ മുസ്ലിമീൻ്റെത്. അപ്പൊ അവരെയാണ് ഈ പട്ടാളവും ഭരണാധികാരികളും ഭീകരന്മാരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരോ വധങ്ങൾ കഴിയുമ്പോഴും ഈ ഇഖ്വാൻ മുസ്ലിമീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ്, ഒരിക്കലും അത് തളരുന്നതല്ല. 1928 ഉണ്ടായ ഒരു പ്രസ്ഥാനം
അതിന്റെ ആത്മാവായിരുന്ന മുർഷിദ് വെറും 20 വർഷമാകുമ്പോൾ 1948-49 വധിക്കപ്പെടുമ്പോൾ 20 വയസ്സ് മാത്രമായ ഒരു പ്രസ്ഥാനം അതോടുകൂടി കൂമ്പടയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായിരുന്നു അതെങ്കിൽ അസുരമെന്നയ്ക്ക് സമാനമായി വേറെ ഒരു വ്യക്തിത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ അന്ത്യം 1949 അസുരമെന്നയുടെ അന്ത്യത്തോടുകൂടി സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അത് സംഭവിച്ചില്ല എന്നത് ഇഖ്വാന്റെ പ്രത്യേകതയാണ്. അസുരമെന്ന ഇല്ലാത്ത ഇഖ്വാൻ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. പിന്നെ അബ്ദുൽ ഖാദർ ഔദയെയും ഫർഗലയെയും വധിച്ചപ്പോഴും അത് അവസാനിച്ചില്ല. പിന്നീട് അതിന്റെ ദാർശനികനായിട്ട് ലോകത്ത് ഉയർന്നു നിന്ന സെയ്ദ് കുത്തുബിനെയും കൂട്ടരെയും കൊന്നപ്പോഴും അത് അവസാനിച്ചില്ല. പിന്നീട് ഹുസ്നി മുബാറക്കും അൻവർ സാദാത്തും വന്നിട്ടും അത് അവസാനിച്ചില്ല. പിന്നെയും അത് വളർന്ന് അത് ഒടുവിൽ മുർസിയുടെ ഈ 2011 അറബ് വസന്തം എന്ന് പറയുന്ന ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഒരു വിപ്ലവത്തിന്റെ ആ പ്രസ്ഥാനം അറബ് ലോകത്ത് കാർമ്മികത്വം വഹിക്കുകയും അതിന്റെ മുന്നിൽ നിൽക്കുകയും ഈജിപ്തിൽ ഇത്രയും കാലത്തിന് ശേഷം 1928 ആരംഭിച്ച ഈ പോരാട്ടം 2011 അതിന്റെ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്ന മുർസി ഡോക്ടർ മുഹമ്മദ് മുർസി ഈജിപ്തിന്റെ പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോ 2011 വരെ 1928 മുതൽ ഫാറൂഖ് രാജാവ് മുതൽ ഹുസ്നി മുബാറക് വരെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ പ്രസ്ഥാനം 2011 എല്ലാറ്റിനെയും അതിജീവിച്ച് അധികാരത്തിൽ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ മരണപ്പെട്ട മയ്യത്തുകളെ പോലും പേടിക്കുന്ന സ്വേച്ഛാധിപതികൾ നിരോധം ഏർപ്പെടുത്തിയ പ്രസ്ഥാനത്തെ ഇന്നും പേടിച്ച് അരണ്ട ജീവിതമാണ് നയിക്കുന്നത്. ഇന്ന് ലോകത്ത് ഇപ്പൊ നടക്കുന്ന അറബ് മേഖലയിലെ ഉപരോധം എന്താണ്? അതിന്റെ അടിസ്ഥാന നാരായ പേര് ഇഖ്വാനാണ്. ഇഖ്വാനുമായിട്ടുള്ള ബന്ധമാണ്. ഫലസ്തീൻ ഇസ്രായേലിന്റെ പ്രശ്നം എന്താണ്? ഹമാസാണ്. ഇഖ്വാനുമായി ബന്ധപ്പെട്ടതാണ് പ്രശ്നം. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ ആളുകളെയും അലോസരപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ട് ഇഖ്വാൻ ഇന്നും നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മൊറോക്കോവിലെ ഭരണകക്ഷിയാണ്, അത് യമനിലെ ഭരണകക്ഷിയായിരുന്നു, അത് അൾജീരിയയിലെയും ജോർദാനിലെയും മുഖ്യ പ്രതിപക്ഷമാണ്, അത് തുനീഷ്യയിലെ ഭരണകക്ഷിയായിരുന്നു, ഭരണ പങ്കാളിത്തമുള്ള കക്ഷിയാണ്. ഇങ്ങനെ അറബ് ലോകത്ത് മുഴുവനും തുർക്കിയിലെ ഭരണകക്ഷിയാണ്. ഇങ്ങനെ അറബ് ലോകത്ത് മുഴുവനും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഈ അടിച്ചമർത്തലുകൾക്കും കൊലകൾക്കും വധശിക്ഷകൾക്കും ശേഷവും ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ചരിത്രത്തിലെ ഒരു വലിയ പ്രതിഭാസമായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ രക്തസാക്ഷ്യം മുഴുവനും ഇസ്ലാമിന്റെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം അവർ തീർച്ചയായും ഇസ്ലാമിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. സെയ്ദ് കുത്തുബ് പറഞ്ഞതുപോലെ ഇത് ഈ മാർഗത്തിൽ ഈ രക്തവും ജീവനും നമ്മൾ എഴുതുന്നത് അത് മെഴുകു പ്രതിമകളെ പോലെയാണ്. ഈ പ്രതിമകൾക്ക് ജീവൻ വെക്കുന്നത് നമ്മൾ അതിന് രക്തം നൽകുമ്പോഴാണ്, രക്തസാക്ഷ്യത്തിലൂടെയാണ്. അപ്പോ ആ രക്തസാക്ഷ്യത്തിലൂടെ തീർച്ചയായും അതിന്റെ ജീവൻ വെക്കും. അപ്പോഴാണ് ഈ പ്രതിമകൾക്ക് ജീവൻ വെക്കുകയും അത് നടന്നു തുടങ്ങുകയും അത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രക്തം നൽകണം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു അർത്ഥമാക്കിയ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടിത്തറ ആയി കാണുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം എന്നുള്ളത് കൊണ്ട് 1930 പ്രസ്ഥാനം രൂപീകരിച്ച് ഏതാണ്ട് 5 വർഷം കഴിയുമ്പോഴേക്ക് അസുനമെന്ന കൊല്ലപ്പെടുന്നതിന്റെ 10 വർഷം മുമ്പ് തന്നെ എന്തായിരിക്കും ഇഹ്വാനികളുടെ ബാധ? അത് വളരെ ദുർഘടമായിരിക്കും. നിങ്ങൾ നിരോധിക്കപ്പെടും, കൊല ചെയ്യപ്പെടും, തൂക്കിലേറ്റപ്പെടും, നിങ്ങളുടെ വീടുകൾ റെയ്ഡ് ചെയ്യപ്പെടും, നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇമാം അസുനമെന്ന നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട് 1938. അതേപടി പുലരുകയും ആ പ്രസ്ഥാനം ഇമാം അസുലമെന്ന നൽകിയ മുന്നറിയിപ്പുകളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിചാരത്തോടുകൂടി എല്ലാ പരീക്ഷണങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇന്ന് ആ പ്രവർത്തകർ ജയിലുകളിൽ, അവരുടെ ഭാര്യമാരും കുട്ടികളും ജയിലിന്റെ പുറത്ത് ഈജിപ്തിൽ, അവർ പലായനം ചെയ്തിരിക്കുന്ന തുർക്കിയിൽ, ഖത്തറിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലായിടത്തും പോകുമ്പോഴും തുർക്കിയിൽ പോകുമ്പോഴും നമുക്ക് ഈജിപ്തിലെ ഇഖ്വാനികളെ കാണാം. അവരുടെ ഉപ്പമാർ ഈജിപ്തിലാണ്, മക്കൾ എവിടെയാണ്, മകൾ എവിടെയാണ്, ഇങ്ങനെ ചിന്നിച്ചിതറിപ്പോയ കുടുംബങ്ങൾ പലായനം ചെയ്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഴിയുന്ന ആളുകൾ. പക്ഷെ അവരൊന്നും ഒരിക്കലും ഇതുവരെയും മുട്ടുമടക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അനുസ്മരണത്തിൽ ഷെയ്ഖ് യൂസുഫ് ഖർദാവി മഹദി ആക്കിബിനെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം എവിടെയും തലകുനിച്ചിട്ടില്ല, ആരുടെയും മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല, അതിനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തല ഉയർത്തി നിന്നു എന്നുള്ളതായിരുന്നു മഹദി ആക്കിബിന്റെ പ്രത്യേകത. അദ്ദേഹം 1950 ജയിലിൽ കഴിയുമ്പോൾ യുവാക്കളുടെ നേതാവായിരുന്നു.
അവർക്ക് കായിക പരിശീലനവും ഉന്മേഷവും നൽകിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം മുർഷിദായി വന്നു. അവസാനം അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ലോകത്തോട് വിട പറഞ്ഞു. ഈ ചരിത്രം മുഴുവനും മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് നിരാശയല്ല പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാ രക്തസാക്ഷികളുടെയും വലിയ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവരുടെ അവരെ ശുഹദാക്കളുടെ കാര്യത്തിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹുറു ദർവാന.